അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് അങ്ങനത്തെ മരിക്കാത്തേ? നിങ്ങൾ ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ, ഞാനവളുടെ അമ്മയാ. അയ്യോ സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പോ ഈ മൂന്ന് സാരികളും പാക്ക് ചെയ്തേക്കുന്നത് മതി. അത് പറ്റില്ല, എന്നാ രണ്ടെണ്ണം എടുക്കണം. ചാച്ചപ്പ, ഈ രണ്ടെണ്ണത്തിന് ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തവണ വരുമ്പോ എടുക്കാം. അന്നേ നമ്മുടെ പാർട്ടി സാ, വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നട്ടെ, വരൂ. അപ്പച്ചാ വരണം വരണം, എത്ര കാലായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടെ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ച? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. നിങ്ങളുടെ ഭാഗ്യമൊന്ന് പറഞ്ഞാൽ മതി, കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെ ആ പൊട്ടിച്ചത്. എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന് അടുത്ത് ചെലവാവൂല. രോഷ്ട പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. നീ മത്തായ തുണി കച്ചവടം പഠിപ്പിക്കാൻ വരിക. ഓനെ, ഐസ് കട്ടയില് പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കാം. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചുതരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചമരം? ആൾക്കാർ പീഡിയത്. കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ? നീ പോട അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ, പിന്നല്ലാതെ ഇച്ചാന് ക്യാഷ് എന്നെ പെട്ടിക്കത്തിട്ടോണ്ടിരുന്ന മാത്രം മതിയല്ലോ. നമുക്ക് അതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ, കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല, അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നോളൂ. ഓടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? എന്താ വേണ്ടത്? സാരീസ്, ബ്ലൗസ് പീസ്, സൽവാർ കമ്മീസ്, ചുരിദാർ, റെഡിമെയ്ഡ്. ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ? അവരിതേപോലെയാണോ? എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരായിട്ട് വലിയ സഹവാസം ഇല്ലാത്തോണ്ട് അറിയില്ല. സോറി. അതെ, ഓവർ സ്മാർട്ട് ആവണ്ടോ, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ക്ഷമിക്കണം, ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ. എന്താ, കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ? എന്താ വേണ്ടേ? ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു. ഒന്ന് നോക്കി. ഇതിന്റെ ഡാർക്ക്. ഇത് മതി, പാക്ക് ചെയ്തോളൂ. സാരി ഞാൻ വേറെ തന്നില്ലേ? ബില്ലൊക്കെ അവിടെ തരും. രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും. എല്ലാം പേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക്. ആരും അറിയില്ല. നിങ്ങളെന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ? എന്താ എന്താ അവിടെ? അതെ, നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. അവൻ സ്റ്റാഫല്ല, എന്റെ ഇളയ മോനാ. എന്താടാ കുട്ടൻ? എന്താ പൊട്ടനോ? പൊട്ടനല്ല, കുട്ടൻ. മുതലാളിയുടെ മോനെന്നുള്ള ജാടയെന്ന് എന്റെ അടുത്ത് വേണ്ട. ദേ കുട്ടി, ദേ വന്നപ്പോ മോലെ ശ്രദ്ധിക്കുക തന്റെ ഓരോ ചേഷ്ടകള്. അത് ശരി, ആ ബാങ്ക് എടുക്കും. താൻ ആ ബാങ്ക് എടുക്കാൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലില് എന്ത് തോന്നിയാസം കാണിക്കുന്ന. ഇത് നോക്ക്. പൈസ തകയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ രണ്ട് ബ്ലൗസ് പീസിനും കൂടെ ബില്ലിട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ കുടിക്കിട്ടേ. ആ, അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശരി, കയ്യെന്ന് വിട്. നാളെ ഉണ്ടടി നിനക്കൊക്കെ. കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്.
കട്ടില്ലെങ്കിൽ അവ ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി. ഹാബിറ്റ് അല്ല, ഒരു രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും, മേലിൽ ഇവളോട് ആരും പുറത്തു വരരുത്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിലും മഷീട്ടുമൊക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ടു നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. ആഹാ, അതിന്റെ ഇടപാട് എന്താണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പൊ വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അവനിവിടെ കുടിയേറ്റില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാപ്പച്ചൻ. മാപ്പച്ചനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ, എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാപ്പച്ചനും. അപ്പച്ച, അവരെ കണ്ട എനിക്കിങ്ങനെ മനസ്സിലാവുക. എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതി കാറിലാ വരുന്നത്. നീ ആ കടത്തേടവന്റെ അവിടെ പോയിരുന്നാ മതി. ഞാൻ നിങ്ങളും കാത്തു നിൽക്കാ. പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊള്ളു എല്ലാം പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ ചെലവര് പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ, കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ സൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്താറോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായി അല്ലേ? അതല്ല, അതന്നെ അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമല്ല, രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനെ ഒന്ന് ഞെട്ടി. ചായ കുടിക്ക്. പേരെന്താന്നാ പറഞ്ഞത്? ശാന്തമ്മ. ഇതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കും തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെ ഒക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു, പിന്നെ ഞാനായി അവരെ ഒക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയ. എറണാകുളത്ത് പഠിക്കുക, ബീനനെ കാണാൻ വന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല,
ഞാനിങ്ങനെ ഷോപ്പിംഗിന് ഒന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാം. അത് ശരി. എന്താ റോയ് ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാര് കുട്ടി ഇഷ്ടമായോ? കൊച്ചു. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഇച്ചാന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികളെ ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടുനടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണ ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ, ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. ആ, വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ, വരൂ വരൂ വരൂ. ഇവര് വഴിയറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരാ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ, അതെ അതിരിക്കട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടടാ മോനെ. അല്ല, അത് പിന്നെ അമ്മച്ചി. വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ? പട്ടിയ പട്ടിയും പൂച്ച കവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താ എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവില്ല. കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാനൊരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേര് തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചനെ എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള്, ധാരാളം സ്ത്രീധനം. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറിക്കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. വേണ്ടാത്ത ഞാനാണോ അപ്പൊ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കണ. ആ കുഞ്ഞുന്നാൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയാ ഞങ്ങളെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഇവനെന്തിനാ കിടന്ന് കയറുപൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ. അതിന്റെ തിരക്ക് തന്നെയാ കെട്ട്. ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മള് രണ്ടുപേരും കൂടി നേർന്ന് നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത് മോനെ? നിന്റെ അസുഖം മാറിയാ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാവുന്ന ഞാനും വളരെ നേരം തന്നെ നേർന്നതാ. നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന ആരും ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല്ല. പോരെ അപ്പച്ച അടിക്കാം. വെക്കരാളെ കൊച്ചു കള്ളൻ.